ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഈ സെക്ഷൻ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങളിൽ പല ആൾക്കും ഇലക്ട്രിക്കൽ ലൈസൻസിനെ കുറിച്ചിട്ട് ഓൾറെഡി അറിയായിരിക്കും. അപ്പൊ നമുക്കത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഫസ്റ്റ് നോക്കാം. ഇപ്പൊ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ്, അവിടെ നിന്നാണ് നമുക്ക് ഈ ലൈസൻസിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതും അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതും നമുക്ക് പാസ്സായവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തു. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അണ്ടറിലാണ് നമുക്കിത് വരുന്നത്. ഇപ്പൊ ഇലക്ട്രിക്കൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ തന്നെ എസിസ്റ്റന്റാണ് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കൽ ലൈസൻസ് വേണ്ടത്. ഇപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ വേണം, അതുപോലെ മെയിൻ്റനൻസ് വർക്കുകൾ എടുത്ത് ചെയ്യാൻ, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് വർക്കുകളൊക്കെ എടുത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ മെയിൻ്റനൻസ് കമ്പനികളിൽ ജോലി ചെയ്യുവാൻ നമുക്ക് ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ സോളാറിന്റെ വർക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് PWD വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫേമുകളിലും ലൈസൻസ് നിർബന്ധമാണ്. ഇപ്പോൾ കൊച്ചിൻ റിഫൈനറി, അതുപോലെ തന്നെ ലുലു പോലെയുള്ള പല പ്രൈവറ്റ് കമ്പനികളും ലൈസൻസ് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ജോലിയിൽ ഇലക്ട്രിക്കൽ ലൈസൻസ് വേണം. ഇപ്പോൾ നോർമൽ ഒരു BTech അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഉള്ളവരെക്കാളും എപ്പോഴും ജോബിലൊക്കെ ആണെങ്കിലും ഒരു നമുക്കൊരു പ്രയോറിറ്റി കിട്ടും. നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ലൈസൻസ് ഹോൾഡർ ആണെങ്കിൽ ഇവിടെ നമ്മളൊരു കേബിൾ വരുന്നു, 300 square SLP കേബിൾ. അപ്പോൾ അത് നമ്മൾ ഫാർട്ട് ലെവൽ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. അതുപോലെ USS ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ, അതിന്റെ HT ബ്രേക്കർ, ട്രാൻസ്ഫോമർ, പിന്നെ മെയിൻ പാനൽ, ട്രാൻസ്ഫോമർ ചെയ്യുന്ന പാനലിൽ കണ്ടുവരുന്ന കേബിൾ, കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സ്കീമാണ് നമുക്ക് ലൈസൻസിന്റെ എക്സാമിന് ചെയ്യേണ്ടത്.